കുമളിയിലെ ബീവറേജസ് കോർപ്പറേഷന്റെ മദ്യവില്പനശാല അടഞ്ഞുകിടക്കാൻ തുടങ്ങി രണ്ടാഴ്ച കഴിഞ്ഞിട്ടും തുറക്കാൻ നടപടിയായില്ല സർക്കാരിന് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇതുമൂലം ഉണ്ടാകുന്നത് സി പി എം പ്രാദേശിക നേതാക്കൾ തമ്മിലുള്ള തർക്കമാണ് മദ്യശാല തുറക്കാൻ വൈകുതെന്ന ആരോപണവും ഉയരുന്നു കുമളിയിലെ ദിവസേന പതിമൂന്ന് ലക്ഷത്തിലധികം രൂപയുടെ മദ്യക്കച്ചവടമാണ് നടന്നിരുന്നത് മദ്യ കച്ചവടമാണ് നടന്നിരുന്നത് അകലെ അട്ടപ്പളത്ത് സി പി എം ലോക്കൽ സെക്രട്ടറിയുടെ കെട്ടിടത്തിലായിരുന്നു ഔട്ട്ലെറ്റ് പ്രവർത്തിച്ചിരുന്നത് ഹൈക്കോടതിയുടെ പുതിയ നിർദ്ദേശം അനുസരിച്ചുള്ള സ്ഥലമില്ലാത്തതിനാലും ലൈസൻസ് കാലാവധി കഴിഞ്ഞതിനാലും കഴിഞ്ഞ മാസം ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടി ടൗണിന് സമീപത്ത് ഔട്ട്ലെറ്റിനായി മറ്റൊരു കെട്ടിടം കണ്ടെത്തി എക്സൈസ് കമ്മീഷണറുടെ ലൈസൻസും നേടി പ്രാദേശിക എതിർപ്പിനൊപ്പം ഔട്ട്ലെറ്റ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനെതിരെ സി പി എം പഞ്ചായത്ത് അംഗം മന്ത്രിക്ക് പരാതിയും നൽകി പഞ്ചായത്തിന് ഉൾപ്പെടെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രാദേശികമായിട്ട് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആണ് ആ നേതാക്കന്മാർ തമ്മിലുള്ള ചേരിപ്പോര് അവസാനിപ്പിക്കണമെന്നും ഇത് ഉചിതമായ സ്ഥലത്തിലേക്ക് പ്രവർത്തനം ആരംഭിക്കണമെന്നുമാണ് മണ്ഡലം കോൺഗ്രസ് ഇതിൽ കൂടി കുമളിയിൽ നിന്നും ഏഴ് കിലോമീറ്റർ അകലെ മറ്റൊരു സി പി എം നേതാവിന്റെ കെട്ടിടത്തിലേക്ക് ഔട്ട്ലെറ്റ് മാറ്റാനുള്ള നീക്കങ്ങളും തുടങ്ങി ഇതിനെതിരെ നിലവിൽ ലൈസൻസ് അനുവദിച്ച കെട്ടിടത്തിന്റെ ഉടമ കോടതിയെ സമീപിച്ചിട്ടുണ്ട് കുമളി പഞ്ചായത്തിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് ഔട്ട്ലെറ്റ് മാറ്റാനും ആലോചനയുണ്ട് അതേസമയം ഹൈക്കോടതി നിർദ്ദേശങ്ങൾക്ക് അനുയോജ്യമായ പുതിയ കെട്ടിടം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നാണ് ബൌക്കോ അധികൃതർ പറയുന്നത് മാതൃഭൂമി ന്യൂസ് ഇടുക്കി